നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. ഗാൽവാൻ ഏറ്റുമുട്ടലിൽ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഒരുപോലെ നഷ്ടം സംഭവിച്ച ഒരു സംഭവമായിരുന്നു 2020 ൽ ഉണ്ടായത്. അതിൽ ഇന്ത്യയ്ക്ക് വളരെയധികം നഷ്ടമായിരുന്നു അന്നുണ്ടായത്. ചൈനയുടെ പ്രകോപനപരമായിട്ടുള്ള നീക്കത്തിന് പിന്നാലെ ഇന്ത്യൻ സൈനികർക്ക് വീരമൃത്യു വരികേണ്ടിയും വന്നിരുന്നു. എന്നാൽ ഇന്ത്യയോട് ചൊറിയാൻ നിന്ന ചൈനയ്ക്ക് വളരെയധികം നഷ്ടമായിരുന്നു അന്ന് സംഭവിച്ചത്. എന്നാൽ ആ മരണനിരക്ക് പുറത്തുവിടാൻ, മരണസംഖ്യ പുറത്തുവിടാനായി ചൈനയ്ക്ക് അങ്ങേയറ്റം നാണക്കേടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഗാൽവാനിൽ ചൈനയ്ക്ക് ഏറ്റത് കനത്ത പ്രഹരം തന്നെയെന്നുള്ള ഒരു കൃത്യമായ റിപ്പോർട്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നതിന് പിന്നാലെ നാണം കെട്ട് തൊലിയുരുകയാണ് ഇപ്പോൾ ചൈനീസ് ഭരണാധികാരിയായിട്ടുള്ള ഷീ ജിൻപിങ്ങും. ഇന്ത്യൻ അതിർത്തി ഭേദിക്കാനായി അവർ നടത്തിയ ശ്രമത്തിനിടെ മരണപ്പെട്ടവരുടെ എണ്ണം ചൈന പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ് എന്ന് മനസ്സിലാക്കിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ചൈനയുടെ 4 സൈനികർ മരിച്ചു എന്ന് പറയുന്നെങ്കിൽ 40-ലധികം പേരാണ് ശരിക്കും അവിടെ മരണപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിരവധി സൈനികർ ഹിമാലയൻ നദിയിൽ വീണ് ഒഴുകിപ്പോയി എന്നുള്ള ഒരു കണക്ക് കൂട്ടൽ, അല്ലെങ്കിൽ അവിടുത്തെ അപകടത്തിൽ മരണപ്പെട്ടു എന്നുള്ള ഒരു കണക്ക് കൂട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. ഗാൽവാൻ സംഭവം നടന്നപ്പോൾ 2 വർഷം തികയാൻ പോകുന്ന സമയത്താണ് ചൈനയെ എങ്ങേയറ്റം നാണം കെടുത്തുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ 20 സൈനികരും ചൈനയ്ക്ക് 45 പേരും മരണപ്പെട്ടെന്നാണ് ഇതുവരെയുള്ള കണക്ക് പ്രകാരം മനസ്സിലാക്കാനായി സാധിക്കുന്നത്. എന്നാൽ ചൈന ഇന്നേ വരെ അന്താരാഷ്ട്ര തലത്തിൽ 45-ലധികം സൈനികർ മരണപ്പെട്ടു എന്ന കണക്ക് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഇതുവരെ വെറും 4 സൈനികരാണ് അവിടെ മരണപ്പെട്ടതെന്നാണ് ചൈനയുടെ ഔദ്യോഗിക വിശദീകരണം പോലും. അന്താരാഷ്ട്ര തലത്തിലെ പ്രതിരോധ രംഗത്തെ ഗവേഷകരാണ് ഗാൽവാൻ വിഷയത്തെക്കുറിച്ച് ഒരു പഠനം നടത്തിയതും അതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടതും. ഇതുകൂടാതെ ഓസ്ട്രേലിയൻ പത്രം നടത്തിയിട്ടുള്ള പഠനത്തിലും സൈനികരുടെ മരണം സംബന്ധിച്ച അവകാശവാദത്തിന്റെ പൊള്ളയായ കണക്ക് തുറന്നു കാണിക്കുകയാണ്. ഏകദേശം 9 ഇരട്ടിയാണ് യഥാർത്ഥ സംഖ്യയെന്നാണ് ദ ക്ലോക്സൺ എന്ന പത്രത്തിൽ അവരുടെ നേതൃത്വത്തിൽ നടത്തിയ ഗവേഷകരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഗാൽവാൻ ഡീ കോഡർ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ പരാമർശിക്കുന്നത്. ഇതിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം 38 സൈനികരെങ്കിലും ഇതിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് അവർ വ്യക്തമാക്കുന്നതും. ഇതിൽ കൂടുതൽ സൈനികർ മരണപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ചൈന ഇതിനെ മറച്ചു പിടിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ചൈനയുടെ 1000-ക്കണക്കിന് പട്ടാളക്കാരായിരുന്നു വളരെ രഹസ്യമായി ഗാൽവാൻ താഴ്വരയിലേക്ക് അന്ന് എത്തിയിട്ടുണ്ടായിരുന്നത്. ശക്തമായ ഏറ്റുമുട്ടൽ തന്നെയായിരുന്നു അന്ന് സംഭവിച്ചത്. രാത്രി വളരെ ചെങ്കുത്തായ ഒരു മലയിടുക്കിലായിരുന്നു ഈ സംഭവമൊക്കെ നടന്നുകൊണ്ടിരുന്നത്. പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രം നന്നായി അറിയാമായിരുന്നിട്ടും ഇന്ത്യയുടെ 20 സൈനികർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നത് ചൈനയുടെ കണക്ക് അത്രത്തോളം കൂടുതലായതുകൊണ്ട് തന്നെയായിരുന്നു. ഈ സംഘർഷത്തിൽ ചൈനയുടെ 4 പേർ മരിച്ചു എന്നുള്ള വിരോധാഭാസം എന്ത് കണക്കിലാണ് പെടുത്തേണ്ടതെന്നാണ് ഇപ്പോൾ ഗവേഷകരും ചോദിക്കുന്നത്. ഇന്ത്യൻ സൈനികരുടെ കണക്കിൽ അവർ ഏകദേശം 100-ക്കണക്കിന് സൈനികരെ തറപറ്റിച്ചു എന്നാണ് അന്ന് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും കുറഞ്ഞത് 40 പേരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടാകുമെന്നും അന്ന് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവരാരും രക്ഷപ്പെട്ടില്ല എന്നുള്ള ഉറപ്പിച്ചു പറയലിന് പിന്നാലെയും ചൈന ഒരു കാരണവശാലും അതിനെ തുറന്നു കാണിക്കാതെ മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. 10-ലേറെ പേരെ ഒറ്റയ്ക്ക് നേരിട്ട ഇന്ത്യൻ സൈനികരായിരുന്നു അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വീറും വാശിയും ഒക്കെ തന്നെ വളരെ വ്യക്തമായി തന്നെ പ്രകടമായിട്ടുണ്ട്. ചൈനയുടെ ഡിജിറ്റൽ രേഖകൾ തപ്പിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ള വിവരം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതോടുകൂടി ബീജിംഗിന്റെ അവകാശവാദം ഒക്കെ തന്നെ പൊളിഞ്ഞു പാളീസായിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതിശക്തമായി ഒഴുകുന്ന ഗാൽവാൻ നദിയിൽ വീണു കഴിഞ്ഞാൽ പോലും ചെങ്കുത്തായിട്ടുള്ള ഗർത്തങ്ങളിലേക്കും അതുപോലെ തന്നെ പാറയിടുക്കിലേക്കും വീണ് സൈനികർക്ക് മരണപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇന്ത്യൻ സൈനികർക്ക് ഇത് വളരെ നന്നായി അറിയാവുന്നതാണ്. ഇങ്ങനെ ഒട്ടനവധി സൈനികർ അവിടെ ചൈനയുടെ ഭാഗത്തു നിന്നും വീണിട്ടുണ്ടെന്നാണ് ഇന്ത്യ തന്നെ വെളിപ്പെടുത്തിയത്. എന്നാൽ ഇവരെ അവിടുന്ന് തന്നെ കൊണ്ടുപോയി മറ്റാരും കാണാതെ മറവ് ചെയ്തു എന്നുള്ള ശക്തമായ അഭ്യൂഹമാണ് നിലനിൽക്കുന്നത്. ചൈനയിലെ സൈനിക കുടുംബങ്ങളെല്ലാം തന്നെ കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അവരുടെ മകനോ ഭർത്താവോ മരിച്ച വിവരം പോലും പുറത്തറിയാൻ, അല്ലെങ്കിൽ പുറത്ത് പറയാൻ സാധിക്കാത്ത ഒരവസ്ഥയിലൂടെയാണ് അവരൊക്കെ കഴിയുന്നത്. രാജ്യത്തിൻ്റെ മാനം രക്ഷിക്കുവാൻ എന്ന പേരിൽ അവർ സൈനികരുടെ രഹസ്യങ്ങൾ മൂടിവെച്ചും അതുപോലെ തന്നെ നിരവധി പേരെ കുരുതി കൊടുത്തും ഇപ്പോഴും തേരോട്ടം തുടരുകയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ കനത്തൊരു പ്രഹരമായി ഈ തുറന്നു കാട്ടുന്ന കണക്ക് കൂടി പുറത്തു വന്നിരിക്കുന്നത്.